नजदीक बुजुर्गो इकरार जिंदगी में एक मरतबा करना फर्ज और तस्दीक जिंदगी भर करना हम पर जरूरी है, जिंदगी भर करना ये हम पर फर्ज है, क्योंकि अल्लाह ताला वाज़ह तौर पर इरशाद फरमा रहा है वअलम अन्नहु ला इलाहा इल्लल्लाह, जानो तुम ला इलाहा इल्लल्लाह को। उलमा जो इल्म के रखने वाले जानते हैं ये अम्र का सीगा है, अल्लाह ताला हुक्म दे रहा है, जहां कहीं पर भी अल्लाह हुक्म देता है वो फर्जियत के बराबर हो जाता है। तो बुजुर्गों मालूम क्या हुआ, इकरार जिंदगी में एक मरतबा फर्ज, ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह फर्ज अदा हो गया, लेकिन तस्दीक जो दिल से ताल्लुक रखती है वो हर आन हर लम्हा बंदे के अंदर चलते रहना, क्या चलते रहे कि मैं जो कलिमा बोल रहा हूँ उसको मैं मान भी लिया हूँ, उसको मैं मान भी लिया हूँ, ये हम पर फर्ज है। आज जरा हम गौर फिक्र करना, इस पे हम मुजाहिदा कर रहे हैं, कोशिश कर रहे हैं या नहीं कर रहे हैं, जरा गौर फिक्र करें। अगर हम कसब इस पर कर रहे हैं तो समझ जाओ कि अल्लाह ताला हमारी जिंदगियों से राजी, अगर हम इस पर कसब कोशिश नहीं कर रहे हैं ये समझ जाओ कि हम खसारा उठाने वालों में से, अल्लाह ताला हम सबों की हिफाजत फरमाए। बहुमानिगले ദീനിന്റെ ഇസ്ലാമിന്റെ ഒന്നാം കാര്യമായ ഈ പരിശുദ്ധ കലിമ അത് ഇഖ്റാർ ചെയ്യുക, നാവുകൊണ്ട് പറയുക എന്നുള്ളതും നിർബന്ധമായതാണ്. തസ്ദീഖ് ചെയ്യുക ഹൃദയം കൊണ്ട്, തസ്ദീഖും ബിൽ ഖൽബ് ഹൃദയം കൊണ്ട് ഇതിനെ വാസ്തവമാക്കുകയും ചെയ്യുക, ഇതും നിർബന്ധമായ കാര്യമാണ്. ഇങ്ങനെ നാവുകൊണ്ട് വലിവായി പറയുകയും മനസ്സുകൊണ്ട് അർത്ഥമറിഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ കലിമയുടെ നിർബന്ധമായ ഘടകങ്ങളാണ്. കലിമയെ ഉച്ചരിക്കുക എന്നുള്ളത് അത് ജീവിതത്തിലെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവന് ഒരു പ്രാവശ്യമാണ് നിർബന്ധമായിട്ടുള്ളതെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ കലിമയിൽ പറഞ്ഞതായ ആശയത്തെ മനസ്സുകൊണ്ട് ബോധ്യപ്പെടുത്തി നിലനിൽക്കുക എന്നുള്ളത് ഇയാളുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. ഒരു സമയത്തേക്ക് പോലും ഹൃദയം കൊണ്ടുള്ള ഈ അംഗീകാരം, ഹൃദയം കൊണ്ട് ഈ വാസ്തവമാക്കൽ, മനസ്സിൽ ഉറപ്പിച്ചതായ ഈ കാര്യത്തിൽ ജീവിതത്തിൽ ഉടനീളം ഒരു സമയത്തേക്ക് പോലും ഒരു വിടവോ ഒരു കുറവോ ഒരിക്കലും തന്നെ സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെ ഈ കലിമയുടെ ആശയം മനസ്സിന്റെ അകത്ത് നിലനിൽക്കാൻ ആവശ്യമായ പഠനം നേടുക എന്നുള്ളതാണ് ദീനിന്റെ അസലിയായ ഒന്നാമത്തെ നിബന്ധന, ഒന്നാമത്തെ അറിവ് എന്ന് നാം മനസ്സിലാക്കണം. ഈ അറിവ് നിർബന്ധമായതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിശ്ചയം ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അറിയുക എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ഉലമാക്കളായ ആളുകൾ നന്നായി മനസ്സിലാക്കുന്നവരാണ്. ഈ അലം എന്നുള്ള ഈ പദം ഒരു അമ്രിന്റെ പ്രയോഗമാണ്, കൽപ്പനാസ്വരമാണ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുള്ളത്. കൽപ്പനാസ്വരത്തിൽ അല്ലാഹു തആല ഒരു കാര്യം അവന്റെ അടിമകളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധത്തെയാണ് തേടുന്നത് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കൽ അടിമകളായ ആളുകളുടെ മേൽ നിർബന്ധമാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഈ നിലയ്ക്ക് പരിശുദ്ധ കലിമയെ അറിയുക എന്നുള്ളത് നമ്മുടെ മേലൊക്കെ അനിവാര്യമായ കാര്യമാണ്. ഈ അറിവിന്റെ ലോകത്ത് എത്രമാത്രം നാം തന്നെ ബന്ധപ്പെടുത്തുകയും ആ വഴിയിൽ നാം അധ്വാനിക്കുകയും ചെയ്യുന്നോ അതനുസരിച്ച് അല്ലാഹു തആല നമ്മളെ കൊണ്ട് തൃപ്തിപ്പെട്ടവനായി മാറുന്നതാണ്, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്, അള്ളാഹുവിന്റെ സമീപ സാമീപ്യത്തിന്റെ വഴിയിലൂടെ നാം മുന്നേറുന്നവരായി മാറുന്നതാണ്. ഈ അറിവ് എത്രമാത്രം ശക്തമാകുന്നു അതനുസരിച്ച് അള്ളാഹുവിന്റെ സ്വന്തക്കാരും അവനോട് അടുപ്പമുള്ളവരുടെയും ആളുകളുടെ കൂട്ടത്തില് അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ്.